നമസ്കാരം, ഞാൻ അജിത് അയിരൂർ. പ്രധാന വാർത്തകൾ. സംസ്ഥാനം ഭരിക്കുന്നത് മുസ്ലിം ലീഗാണെന്ന തന്റെ പ്രസംഗം നിഷേധിക്കില്ലെന്ന് മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ്. ഭൂരിപക്ഷ ഐക്യത്തെപ്പറ്റി പിണറായി വിജയന് ധൃതിധാരണയാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ. വിലക്കയറ്റത്തിനെതിരെ AIYF പ്രക്ഷോഭം ശക്തമാക്കി. SBI ശാഖ ഓഫീസുകൾ ഉപരോധിച്ചു. പ്രതികളുടെ വലിപ്പച്ചെറുപ്പം നോക്കിയല്ല TP വധത്തിൽ അന്വേഷണം നടക്കുന്നതെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. സംസ്ഥാനം ഭരിക്കുന്നത് മുസ്ലിം ലീഗാണെന്ന തന്റെ പ്രസ്താവന നിഷേധിക്കില്ലെന്ന് മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ് പറഞ്ഞു. പ്രസംഗത്തിന്റെ സമയവും സന്ദർഭവുമാണ് പ്രധാനം. പ്രവർത്തക കൺവെൻഷനിൽ ഏതൊരാളും ഇങ്ങനെ പ്രസംഗിക്കുമെന്നും മന്ത്രി ഇബ്രാഹിം കുഞ്ഞ് പറഞ്ഞു. അതായത് ഞാൻ എന്റെ പ്രസംഗം ഞാൻ നിഷേധിക്കുന്നില്ല, പക്ഷേ അതിന്റെ അവസരമാണ് പ്രധാനം. അത് പ്രയോഗിക്കുന്ന സമയവും സ്ഥലവും അതിന്റെ സാഹചര്യമാണല്ലോ പ്രധാന പ്രശ്നം. പ്രവർത്തക യോഗത്തിൽ ഏത് പാർട്ടിയുടെ നേതാവും സംസാരിക്കുന്നതേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. അനാവശ്യമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ആ പ്രസംഗം മുഴുവൻ കേട്ടാൽ മനസ്സിലാവും. സംസ്ഥാന സ്കൂൾ കലോത്സവം മലപ്പുറത്ത് തിരൂരങ്ങാടിയിൽ വെച്ച് നടത്താനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് VS ജോയി പറഞ്ഞു. തിരൂരങ്ങാടിയിൽ സംസ്ഥാന സ്കൂൾ കലോത്സവം നടത്താൻ സൌകര്യമില്ലെന്ന വാദം തെറ്റാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി VK അബ്ദുൾ റബ്ബു പറഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ തിരൂരങ്ങാടി സന്ദർശിക്കുമെന്നും മന്ത്രി അബ്ദുൾ റബ്ബു പറഞ്ഞു. അത് അടുത്തടുത്തുള്ള വേദികളാക്കണം. ഒരു മണ്ഡലത്തില് എത്രമാതിരി സ്കൂളുകളുണ്ട്, മറ്റ് സ്ഥാപനങ്ങളുടെ ഓഡിറ്റോറിയങ്ങളുണ്ട്, ഏതൊക്കെ വേണമെന്നുള്ളത് തീരുമാനിച്ചിട്ടില്ലല്ലോ. തിരൂരങ്ങാടി മണ്ഡലത്തിൽ വെച്ച് നടത്തുന്നത് തീരുമാനിച്ചിട്ടുള്ളൂ. എവിടേക്കായിരിക്കും വേദി, ഏതൊക്കെയാണ് മെയിൻ വേദി എന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. അത് DPI അടക്കമുള്ള ഉദ്യോഗസ്ഥ സംഘം വന്ന് പരിശോധിച്ചിട്ടേ നടത്തൂ. അസൗകര്യമാണെന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടാൽ അവിടെ തന്നെ നിർബന്ധമായി നടത്തുന്നുള്ള വാശിയൊന്നും ആർക്കില്ല. ഇത് കാളവെട്ടി നിൽക്കുമ്പോൾ കയറെടുക്കുന്ന അതിന്റെ ഭാഗമായിട്ട് വരുന്ന ആരോപണങ്ങളാണ്. ഭൂരിപക്ഷ ഐക്യത്തെക്കുറിച്ച് പിണറായി വിജയന് തെറ്റിദ്ധാരണയാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. മദനിയെ കൂടെ കൊണ്ടു നടന്നത് തങ്ങളല്ല, തങ്ങൾ ഒരു പാർട്ടിയുടെയും വാലോ ചൂലോ അല്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയില്ല എന്ന് ആണയിട്ട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു. CDPOM ഒരു കാരണവശാലും അങ്ങനെ ശ്രമിക്കില്ല. അത് പറഞ്ഞിട്ട് പോലും ആരോ എല്ലാം അദ്ദേഹത്തെ തെറ്റായ രീതിയിൽ ഉപദേശിച്ചു. ആ ഉപദേശം കൊണ്ടായിരിക്കും അദ്ദേഹം ഇത് പറയാൻ കാരണമായെന്ന് എനിക്ക് തോന്നുന്നു. മാത്രമല്ല ഈ കൂട്ടായ്മ കൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും ഗുണം ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ PDP നേതാവായി നിന്ന് മദനീയം കൊണ്ടു നടന്നത് ഞങ്ങളാണോ? പ്രതികളുടെ വലിപ്പച്ചെറുപ്പം നോക്കിയല്ല TP വധക്കേസിൽ അന്വേഷണം നടക്കുന്നതെന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ഗൂഢാലോചന കേസിൽ അന്വേഷണം നടക്കുകയാണെന്നും ആഭ്യന്തരമന്ത്രി അറിയിച്ചു. റാന്നി അങ്ങാടി 2 വാർഡിൽ വിളഭാഗമായ കരനെല്ല് ഇന്ന് വിളവെടുപ്പ് നടത്തി. പഞ്ചായത്ത് അംഗങ്ങളും തൊഴിലുറപ്പ് പ്രവർത്തകരും കൃഷി ഓഫീസ് ഉദ്യോഗസ്ഥരും ഒന്നിച്ചിറങ്ങിയാണ് വിളവെടുപ്പ് നടത്തിയത്. മലയാളി നെൽകൃഷി ഉപേക്ഷിച്ച് മറ്റു മാർഗം തേടാൻ ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ മൊണ്ടേസിംഗ് അലിവാലിയ കൊച്ചിയിൽ വന്ന് പറഞ്ഞിട്ട് പോയതിനു മുൻപാണ് തൊഴിലുറപ്പ് പ്രവർത്തകർ അങ്ങാടി പഞ്ചായത്തിൽ കരനെൽ കൃഷിക്ക് വിളവിറക്കിയത്. വാഴയും മരച്ചീനി കൃഷിയും വിജയകരമാക്കിയ തൊഴിലുറപ്പ് പ്രവർത്തകരാണ് അങ്ങാടി പഞ്ചായത്ത് 2 വാർഡിൽ കരനെൽ കൃഷിയും വിജയകരമാക്കിയത്. 2 വാർഡിലെ കുളക്കുറ്റിയിലാണ് തൊഴിലുറപ്പ് പ്രവർത്തകർ നെല്ല് വിളവാകത്തിലെത്തിച്ചത്. ഇന്ന് രാവിലെ നടന്ന വിളവെടുപ്പ് ഉത്സവത്തിൽ തൊഴിലുറപ്പ് പ്രവർത്തകർക്കൊപ്പം പഞ്ചായത്ത് അംഗങ്ങളും കൃഷി ഓഫീസ് ജീവനക്കാരും ഒരുമിച്ച് കൊയ്ത്തിനിറങ്ങി. പഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി അബ്രഹാം കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. നല്ല പുന്നലിന്റെ പുട്ടും ചോറും ഒക്കെ കഴിച്ചിട്ടുള്ള നമ്മുടെ പൂർവികരൊക്കെ അതിന്റെ സ്വാദ് ഇന്നും അവർ ഉണ്ടായിരുന്നുവെങ്കിൽ അവർ പറഞ്ഞതിനേയും അതിന്റെ സ്വാദ് വേറൊന്നാണെന്ന് ഇന്ന് ഓർപ്പിക്കുമായിരുന്നു. എന്നാൽ നമ്മുടെ 2 വാർഡിലെ കുടുംബശ്രീ ഓമനരാജിന്റെ തൊഴിലുറപ്പ് പദ്ധതികൾ ഓമനരാജിന്റെ നേതൃത്വത്തിലുള്ള പ്രിയപ്പെട്ടവർ അവർ ഇവിടെ ഇതിനു മുമ്പ് നമുക്കറിയാം ഇവിടെ നല്ലതായിട്ട് കാട് കയറിക്കിടന്ന ഈ പ്രദേശം
പൊന്നു വിളയിക്കത്തക്ക രീതിയിലാക്കിക്കൊണ്ട് അവര് വളരെ സന്തോഷപൂർവ്വം കഠിന പ്രയത്നം ചെയ്തതിന്റെ ഫലമായിട്ടാണ് ബൈബിളിൽ പ്രാർത്ഥനയിൽ നാം ഓർത്തതുപോലെ അധ്വാന ഫലം ഭക്ഷിക്കുവാനുള്ള അവരുടെ ആവേശത്തെ ഈ സമയത്ത് വളരെയധികം അഭിനന്ദിക്കുന്നു. വാർഡ് മെമ്പർ സിന്ധു ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. നൂറുമേനി എല്ലാവർക്കും പ്രയോജനപ്പെടുത്തി ഇതുപോലെ തുടർന്നും ഇത്തരം കാര്യങ്ങൾ നമുക്ക് കൂട്ടായിട്ട് നിന്ന് എല്ലാവരും യോജിച്ച് നിന്ന് പ്രവർത്തിക്കുവാൻ ഈ സമയത്ത് പറയുന്നു. അതോടൊപ്പം തന്നെ ഇതിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ഓമന രാജൻ സ്വാഗതം പറഞ്ഞു. ഇത്തിടാമോ ചോദിച്ചപ്പോ ഞങ്ങൾക്ക് തന്നെ, കാരണം ഞങ്ങളൊന്നും നെല്ല് കണ്ടുള്ളത് എങ്ങനെ ചെയ്യുന്നൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ തീർച്ചയായിട്ടും ദൈവത്തിന്റെ കാരണോടെ ഞങ്ങൾക്ക് ആ ഇട്ട നെല്ല് നൂറുമേനി വിളഞ്ഞു കിട്ടാൻ നിന്ന് സഹായിച്ചു. അതിന്റെ വിളവെടുപ്പാണ് ഇവിടെ നടക്കുന്നത്. പഞ്ചായത്ത് അംഗങ്ങളായ റജി പൂവത്തൂർ, അഡ്വക്കേറ്റ് ബിന്ദു റജി, ഓമന റജി വടക്കത്ര, ഐഷ തോമസ്, ജോളി ബാബു, ബ്ലോക്ക് കൃഷി ഓഫീസർ ഡെസി, അങ്ങാടി പഞ്ചായത്ത് കൃഷി ഓഫീസർമായ അഡ്വക്കേറ്റ് വിജികുമാരി എന്നിവർ നെൽകൃഷിയുടെ പ്രാധാന്യം വിശദീകരിച്ചു. ഈ മരുഭൂമിയിൽ ഇതുപോലെ, അതായത് മരുഭൂമിയിൽ ദൈവന്തമ്പുരൻ മന്ന വിതച്ചതുപോലെ തന്നെ ഈ മരുഭൂമിയിൽ ഇവർക്ക് ഈ ഈ ചൂടത്ത് ഇവർക്ക് ദൈവന്തമ്പുരാൻ കൊടുത്തതാണ് ഈ നെല്ല്. ഇത്രയും ചെറിയ ഇതാണെങ്കിലും വളരെ ചൂടലിൽ കൂടെ ഇവർക്ക് നല്ല വിളവ് കൊടുത്തതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെയുള്ള ഇവരുടെ പുതിയ അടുത്ത പ്രവർത്തനങ്ങൾ മുൻകൈ എടുക്കട്ടെ. അതുപോലെ രണ്ടാമത്തെ അടുത്ത അഞ്ചാം വാർഡ് ഞാൻ ഇവർക്ക് ഒരു 1.5 ഹെക്ടർ സ്ഥലം ഞാൻ ഇവർക്ക് നെൽകൃഷിക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാമോ, പുതിയ രീതിയിലും നമ്മുടെ ഇതുപോലെ നമ്മുടെ കൃഷി ഓഫീസിലും നമ്മുടെ ഗവൺമെന്റും നല്ല രീതിയിൽ ഓരോ ആവശ്യങ്ങളിലും തീരെ നിർദ്ധനരായ കുടുംബങ്ങളെ രക്ഷപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ്. നമുക്കറിയാമല്ലോ തെങ്ങ് കൃഷി ഇപ്പോൾ ഉള്ളവരെ എല്ലാവരും അടുത്ത 11ാം തീയതി പഞ്ചായത്ത് കൃഷി ഓഫീസുമായിട്ട് ബന്ധപ്പെടണം. അവര് വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം നമ്മളിവിടെ കയറി വരാൻ തന്നെ വളരെയധികം പ്രയാസപ്പെട്ടു. അപ്പോൾ അവരിതിന്റെ വളവും നെല്ലും അതിനുവേണ്ടതായ എല്ലാ കാര്യങ്ങളും ചുമന്നുകൊണ്ട് ഇവിടെ വന്നാണ് ഇത് ഇത്രയും ആക്കി തീർത്തത്. അതിനവരെ സഹായിച്ച ദൈവത്തിന് നന്ദി പറയുന്നു. ഇത്രയും കഷ്ടപ്പെടുവാൻ അവർക്ക് മനസ്സ് കൊടുത്തു. അതിന് അവരെ ഞങ്ങളുടെ അങ്ങാടി പഞ്ചായത്തിൽ നിന്നുള്ള എല്ലാ പ്രോത്സാഹനങ്ങളും എപ്പോഴും അവർക്കുണ്ടായിരിക്കും. മുൻപോട്ടുള്ള എല്ലാ കൃഷിക്കും വേണ്ടതായ എല്ലാ സഹായ സഹകരണങ്ങളും ഇതിൻ്റെ വിത്തിടിയിൽ കർമ്മത്തിന് എനിക്കിവിടെ എത്താൻ പറ്റി. അന്ന് ഈ പ്രദേശത്ത് എങ്ങനെ ഇത് വിളയിക്കും എന്നൊരു ചെറിയൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം അസ്ഥാനത്താന്ന് പറഞ്ഞുകൊണ്ട് അത് നല്ലൊരു രീതിയിൽ ഈ 1 ഹെക്ടർ സ്ഥലത്ത് കരിനെൽ കൃഷി ചെയ്യാൻ ഓമന രാജൻ അടക്കമുള്ള അവർക്ക് സഹായമായത് ഒരുപക്ഷെ അങ്ങാടി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അടക്കമുള്ള സമിതികളുടെ സഹകരണവും മറ്റ് എല്ലാ ഇതായിരിക്കും. അവർക്ക് ഇനിയും ഇതുപോലുള്ള പദ്ധതികൾ വരുമ്പോൾ തീർച്ചയായിട്ടും കൃഷിക്ക് ഒത്തിരി പ്രോത്സാഹനങ്ങൾ നൽകുന്ന ഒരു സമയമാണ്. കുടുംബശ്രീ സംഘടനയിൽ കൂടി വന്നാണ് അവർ തൊഴിലുറപ്പിൽ വന്നതും തൊഴിലുറപ്പിലെ ഇതിൽ വന്ന് കൃഷി ചെയ്യാനുള്ള ഇതെല്ലാം ചെയ്ത് കിട്ടിയത്. ആ രീതിയിൽ കുടുംബശ്രീയുടെ രീതിയിൽ ഞങ്ങൾക്ക് ചെയ്യാമെന്ന എന്ത് സഹായവും CDS മെമ്പറിന് ഞങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾക്കും ചെയ്തു കൊടുക്കും എന്ന് പറഞ്ഞു. തുടർന്ന് എല്ലാവരും ഒന്നിച്ച് വിളവെടുപ്പിനിറങ്ങി. ഏകവിളത്തോട്ടം മാത്രം വേരൂന്നിയ മണ്ണിലെ ഏറെ സവിശേഷമായ കൃഷിയിടത്തിലെ അനുഭവം കൊള്ളലായി ഇത് മാറി. കൃഷിഭവനുകളിൽ കർഷക രജിസ്ട്രേഷനുള്ള തീയതി 14 ഒക്ടോബർ വരെ നീട്ടിയതായി റാന്നി അസ്റ്റിന്റെ കൃഷി ഡയറക്ടർ അറിയിച്ചു. വിലക്കയറ്റത്തിനെതിരെ AIYF പ്രവർത്തകർ റാന്നി SBI ശാഖ ഓഫീസ് മാർച്ച് നടത്തി ഉപരോധിച്ചു. രാവിലെ നടന്ന ഉപരോധ സമരം CPI താലൂക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് ബേബിച്ചൻ വെച്ചുച്ചിറ ഉദ്ഘാടനം ചെയ്തു. ബാറലിന്റെ പെട്രോളിന് വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് സംസ്ഥാനമായ കേരളത്തിൽ അതിരൂക്ഷമായ വിലവർദ്ധന കാരണമാകുന്ന രീതിയിലേക്ക് പെട്രോളിന്റെ ഡീസലിന്റെ വില വർദ്ധിച്ചിരിക്കുന്നു. ഇപ്പൊ അതിനേക്കാൾ അപകടകരമായ രീതിയിലേക്കായി പോയിക്കൊണ്ടിരിക്കുന്നത് ചെറുകിട വ്യാപാര രംഗത്തേക്ക് വിദേശ കുത്തകളെ വരുന്നത് വഴി ഈ നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ചെറുകിട വ്യാപാരികളെല്ലാം കടയടച്ച് പോകേണ്ടതുണ്ടാവും.
നമ്മുടെ രാജ്യത്തെ ഏതാണ്ട് 30 കോടിയോളം പെടുന്ന ഈ ഭാഗങ്ങൾ, ചെറുകിട വ്യാപാരികൾ, അവരുടെ കുടുംബങ്ങൾ, അവർ ഈ പ്രസ്ഥാനം വിട്ടു പോകേണ്ട സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. വിദേശികളായ കുത്തകൾ അവർ നമ്മുടെ പ്രദേശങ്ങളിൽ വന്ന് കട തുടങ്ങുന്നു. അവർ ആദ്യമൊക്കെ കുറഞ്ഞ വിലയ്ക്ക് തരുമാനിക്കും. ഡോക്ടർ ജോഷുമാർ നിക്കോദിമോസ് മെത്രാപ്പൊലിത്ത 50-ാം പിറന്നാൾ ആഘോഷിച്ചു. ഓർത്തഡോക്സ് സഭ റാന്നി നിലയ്ക്കൽ ഭദ്രാസന ആസ്ഥാനത്ത് ചേർന്ന ചടങ്ങിൽ യുവജന സഖ്യം പ്രവർത്തകർ മെത്രാപ്പൊലിത്തയ്ക്ക് ജന്മദിനാശംസ നേർന്നു. അതുപോലെ തന്നെ വളർന്നു വരുന്ന തലമുറയാണ് ഭദ്രാസനത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. ഞങ്ങളെല്ലാവരും ചേർന്ന് കഴിഞ്ഞ 2 വർഷമായി ഭദ്രാസനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അടുത്ത വർഷങ്ങളാണ് നമുക്ക് കൂടുതൽ ശക്തിയോടുകൂടി സമർപ്പണത്തോടുകൂടി പ്രവർത്തിക്കുന്നതിന് ഇവരെ പ്രസ്ഥാന അംഗങ്ങളെല്ലാവരും തയ്യാറാകണമെന്നുള്ളത് നിങ്ങളെ കൃത്യമായിട്ട് സമയത്ത് ഉത്ബോധിപ്പിക്കുകയും ചെയ്യുന്നു. ജന്മദിനാശംസകൾ നേർന്നതിനുള്ള പ്രത്യേകം സന്തോഷം പ്രസ്ഥാനാംഗം എല്ലാവരെയും. റാന്നി അങ്ങാടിയിൽ KEK എന്ന പേരിൽ കോൾഡ് സ്റ്റോറേജ് പ്രവർത്തനം ആരംഭിച്ചു. അങ്ങാടി പോസ്റ്റ് ഓഫീസിന് എതിർവശത്താണ് കോൾഡ് സ്റ്റോറേജ് പ്രവർത്തനം ആരംഭിച്ചത്. പാട്ടക്കാലാവധി കഴിഞ്ഞ മുഴുവൻ സർക്കാർ റവന്യൂ വക ഭൂമികളെയും സംബന്ധിച്ച മുഴുവൻ കണക്കുകളും പ്രസിദ്ധപ്പെടുത്തണമെന്ന് ഇന്ത്യൻ ദളിത് ആദിവാസി കർമ്മസമിതി മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. ഗ്രാമപഞ്ചായത്തുകളിൽ ഒഴിവുള്ള തസ്തികകളിലേക്ക് 1 വർഷത്തിനുള്ളിൽ നിയമനം നടത്തുമെന്ന് മന്ത്രി ഡോക്ടർ MK മുനീർ പറഞ്ഞു. പഞ്ചായത്ത് സെക്രട്ടറി, എഞ്ചിനീയർമാർ ഉൾപ്പെടെ 5000 ഒഴിവുകളുള്ളതിൽ 2000 പേരെ ഉടൻ നിയമിക്കുമെന്ന് മന്ത്രി ഡോക്ടർ MK മുനീർ അറിയിച്ചു. പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലയിലെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താൻ പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുമെന്ന് മന്ത്രി അടൂർ പ്രകാശ് പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിൽ കാലോചിതമായ മാറ്റങ്ങൾ അനിവാര്യമാണ്. UDF ഇക്കാര്യത്തിൽ നൂതന വിദ്യാഭ്യാസ പാക്കേജ് ആവിഷ്കരിക്കുമെന്നും മന്ത്രി അടൂർ പ്രകാശ് പറഞ്ഞു. ഇടവേള. വിൽസൺ ദി പ്രൊഫഷണൽ ഡിജിറ്റൽ സ്റ്റുഡിയോ നിയർ വലിയപാലം. വിദ്യാർത്ഥികൾക്കായി പ്രത്യേക ഓഫർ. വിൽസൺ ദി പ്രൊഫഷണൽ ഡിജിറ്റൽ സ്റ്റുഡിയോ. വാർത്തകൾ തുടരുന്നു. കൃഷി സാക്ഷരത പ്രോത്സാഹിപ്പിക്കുന്നതിനായി പത്തനംതിട്ട ജില്ലയിലെ സാക്ഷരതാ പ്രേരകന്മാർക്കും പഠിതാക്കൾക്കും പരിശീലനം നൽകുമെന്ന് ജില്ലാ പ്രസിഡന്റ് ബാബു ജോർജ് പറഞ്ഞു. പുല്ലാട് കാർഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വെച്ച് നടക്കുന്ന പരിശീലന ക്ലാസ്സിൽ കാർഷിക രംഗത്തെ പ്രമുഖർ ക്ലാസ് എടുക്കും. നിര്യാതരായി. റാന്നി ചേത്തക്കിൽ പരേതനായ പാസ്റ്റർ PC ജോണിന്റെ ഭാര്യ അച്ചാമ്മ ജോൺ നിര്യാതയായി. 59 വയസ്സായിരുന്നു. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ചേത്തക്കിൽ ചർച്ച് ഓഫ് ഗോഡ് സെമിത്തേരിയിൽ നടക്കും. ഷൈനി, ഷേബ എന്നിവർ മക്കളും അജയ് മരുമകനുമാണ്. റാന്നി ഈട്ടിച്ചുവട് താഴേമ്പടിക്കൽ TP ശമുവൽ ബേബി നിര്യാതനായി. 82 വയസ്സായിരുന്നു. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ഈട്ടിച്ചുവട് നസ്രത്ത് മർത്തോമാപ്പള്ളിയിൽ നടക്കും. ഏഴോലി ചിറയിൽ പരേതനായ മത്തായി ജോർജിന്റെ ഭാര്യ റേച്ചലമ്മ ജോർജ് നിര്യാതയായി. 85 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് IPC ബഥേൽ ഏഴോലി സെമിത്തേരിയിൽ നടക്കും. പരേത തുരുത്തിക്കാട് കൊച്ചുപറമ്പിൽ കുടുംബാംഗമാണ്. കുഞ്ഞുഞ്ഞമ്മ, മേരിക്കുട്ടി, അമ്മിണി, ഗ്രേസി, ശാന്തമ്മ, ഓമന, ലിസി, മേഴ്സി, ഷാജി എന്നിവർ മക്കളും. കുഞ്ഞുഞ്ഞ്, ജോണിക്കുട്ടി, അനിയൻ കുഞ്ഞ്, രാജൻ, ബെന്നി, പരേതനായ ബാബു, ഷാജി, ജാക്സൺ, ജയനി എന്നിവർ മരുമക്കളുമാണ്. റാന്നി ഉന്നതാനി തുണ്ടിയിൽ ജോസഫ് നിര്യാതനായി. 86 വയസ്സായിരുന്നു. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് തോണിക്കടവ് സെന്റ് തോമസ് ജ്ഞാനായ കുരിശ് പള്ളിയിൽ നടക്കും. എടത്വ കാടത്ത് കുടുംബാംഗം ചിന്നമ്മയാണ് ഭാര്യ. TJ ജാക്കോ, പരേതനായ തങ്കച്ചൻ, ബാബു, വത്സമ്മ, ലിസി എന്നിവർ മക്കളും, തോമസ് കുട്ടി, സാബു എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനം ഭരിക്കുന്നത് മുസ്ലിം ലീഗാണെന്ന് തന്റെ പ്രസംഗം നിഷേധിക്കില്ലെന്ന് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ്. ഭൂരിപക്ഷ ഐക്യത്തെ പറ്റി പിണറായി വിജയന് ധൃതിധാരണയാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ. ¶¶
വിലക്കയറ്റത്തിനെതിരെ AIYF പ്രക്ഷോഭം ശക്തമാക്കി. SBI ശാഖ ഓഫീസുകൾ ഉപരോധിച്ചു. പ്രതികളുടെ വലിപ്പച്ചെറുപ്പം നോക്കിയല്ല TP വധത്തിൽ അന്വേഷണം നടക്കുന്നതെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.